Hello, Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. കത്തിരിക്ക കൊണ്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മൂന്നോ നാലോ കഷ്ണം ചെറിയ ഉള്ളി കൂടി വേണം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സവാള ചേർക്കാം. ഞാനിവിടെ സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ നരച്ചെടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്. ഉലുവ നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും എല്ലാം നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്തെടുക്കാം. ഒരു മൂന്നോ നാലോ വറ്റൽമുളക് നമുക്ക് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നെടുവേ മുറിച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കറിയുടെ മെയിൻ ഐറ്റമായ കത്തിരിക്കയാണ്. ഞാനൊരു നാലഞ്ച് കത്തിരിക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നീളത്തിൽ മുറിച്ചതാണ് വേണ്ടത്. കുറച്ചുകൂടി വലുതായിട്ട് മുറിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കത്തിരിക്ക വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒരുപാട് വെന്ത് പോകരുത്. നമുക്കിങ്ങനെ വഴറ്റി വരുമ്പോൾ കത്തിരിക്കയുടെ പുറത്ത് ഒരു കളർ വ്യത്യാസം വരും, അതിൻ്റെ തൊലിപ്പുറം ഒരു കളറൊന്ന് മാറി വരും. അതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ദഹിപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. അതുവരെ മാത്രം നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി കറിയിലേക്ക് ഞാൻ ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. കറി നല്ലതുപോലെ തിളച്ച് വരേണ്ട ആവശ്യമില്ല. തിള തുടങ്ങാറാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, നല്ല കട്ടിയുള്ള തൈരാണ്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇതാ റെഡിയായിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മതി നമുക്ക് ഈ കറി തയ്യാറാക്കാൻ. ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.